ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി ജി ബ്ലോഗ് ഇസ്രായേൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ പരിപാടി എന്നാന്ന് വെച്ചാൽ, നമ്മൾ ഈ ഫ്രൂട്ട്സ് എല്ലാ ദിവസവും കാണാറുണ്ട്, ഒരുപാടെണ്ണം പഴുത്ത് താഴെ ചാടിപ്പോണ്ട്. എന്നാൽ ഇന്ന് നമ്മളതൊന്ന് പറിച്ചു നോക്കിയാലോ, അതൊന്ന് തിന്നാൻ രുചിയുണ്ടോ എന്നൊക്കെ നോക്കാമെന്ന് ഓർത്ത്. ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റുകളിലെ ഈ ഫ്രൂട്ട്സ് കിട്ടും, പക്ഷേ ഇതിലും വലിയ വലുപ്പമുള്ളതും ഭയങ്കര മധുരമാണെന്നാണ് പറയണത്. ഇതിന് മധുരം കുറവാണ് എന്നൊക്കെ പറയണു, എന്നാലും നമുക്കിതൊന്ന് പറിച്ചു നോക്കാമെന്ന് ഓർത്താം. പക്ഷേ ഇത് നിസ്സാരക്കാരനല്ല, നമുക്ക് പറക്കണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. കാരണം ഇവൻ്റെ ചുറ്റും മുള്ളാണ്, അത് നൈസായിട്ടുള്ള, നമുക്ക് കാണാൻ പോലും കഴിയില്ല. അപ്പം നമ്മുടെ കയ്യേൽ കുത്തി കയറി കഴിഞ്ഞാൽ അത് ദിവസങ്ങളോളം കയ്യേലിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് സാധാരണഗതിയിൽ ഇത് പറക്കണമെങ്കിൽ നമ്മൾ നന്നായിട്ട് ഗ്ലൗസൊക്കെ ഇട്ട് മണലും കൊണ്ടൊക്കെ അതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞിട്ടാണ് ഇത് ചെയ്യേണ്ടത്. എന്നാൽ ഞാനിപ്പോൾ മണലൊന്നും എടുത്തിട്ടില്ല, നല്ല ഗ്ലൗസൊക്കെ ഇട്ട് കുട്ടപ്പനായിട്ട് നിൽക്കണ്ട്. അപ്പം നമുക്കിതൊന്ന് പറിച്ചു നോക്കാം, പഴുത്തതുണ്ടോ ഒന്നൊക്കെ നോക്കാട്ടോ. ഒന്ന് നൈസായിട്ട് ഇത് പറിച്ചൊന്ന് കട്ട് ചെയ്ത് നോക്കാം, ഇതിൻ്റെ അവസ്ഥ എന്നാന്നും ഇതിൻ്റെ രുചി ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കിക്കളയാം. ഇതിനകത്ത് ഇഷ്ടം പോലെ ഫ്രൂട്ട്സ് ഉണ്ടായി കിടക്കണ്ട്, ഒരുപാടൊക്കെ പഴുത്ത് താഴെ ചാടിപ്പോയി. അപ്പോൾ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞാൻ ആലോചിക്കുക, ഇതൊന്ന് പറിച്ചു നോക്കണം ഇതിൻ്റെ രുചി എന്നാന്നും. ഇതിങ്ങനെ ഉണ്ടാവണമെങ്കിലും കടകളിലൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും നമ്മളങ്ങനെ കഴിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ രുചി എന്നാന്നും എന്നോട് ഞാൻ വീട്ടുകാരോട് ചോദിച്ചപ്പോൾ അവർ പറയണേ ഇതിന് രുചിക്കുറവാണ്, കാരണം ഇതിൻ്റെ വലുതാണ് നല്ല രുചി, നല്ല മധുരമൊക്കെ ഉണ്ട്, നമ്മുടെ ഇവിടെ ഉണ്ടാവണ അത്ര നല്ലതല്ല, ഇതിന് രുചിക്കുറവാന്നൊക്കെ പറയണു. എന്നാൽ നമുക്കൊന്ന് നോക്കി നോക്കാം, ഇതൊക്കെ പഴുത്താണെന്ന് തോന്നണം കേട്ടോ, നന്നായിട്ട് പഴുത്തുണ്ടോ ഒന്ന് പറിച്ചു നോക്കാം. നല്ല മുള്ളാട്ടോ ഇത്, നമ്മുടെ കയ്യെ കൊണ്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് കുറേ ദിവസത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ഭയങ്കര കടുപ്പമുള്ള സാധനം കേട്ടോ. എന്തായാലും ഒന്ന് രണ്ടെണ്ണം പറിക്കാം. ഏതായാലും ഇന്ന് നമ്മൾ ഇതിനിറങ്ങി, അപ്പോൾ ഒന്ന് നല്ല വലുത് നോക്കിയിട്ട് പഴുത്താണോ എന്ന് നോക്കി പറിച്ചു നോക്കാം. ഇത് കുഴപ്പമില്ല, നല്ല ആണം പഴുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്, നമുക്ക് രണ്ടെണ്ണം മതി, ഒരുപാട് പറിച്ച് കൊള്ളൂലി പിന്നെ കളയണ്ടല്ലോ. ഇതല്ലെങ്കിലും ചാടിപ്പോവാണ്, ആരും തിന്നണമെന്നില്ല. എന്നാലും നമുക്കൊന്ന് നോക്കാം ഇന്ന്. അപ്പോൾ ഞാൻ ഇപ്പോൾ രണ്ടെണ്ണം പറിച്ചിട്ടുണ്ട്, നമുക്കിതൊന്ന് കൊണ്ടുപോയി നോക്കാട്ടോ. ഇതൊന്ന് സെറ്റാക്കാൻ പറ്റുമെന്ന് നോക്കുക കേട്ടോ. ഞാൻ എടുത്തിട്ടുണ്ട്, ഒന്ന് കട്ട് ചെയ്ത് നോക്കട്ടെ കേട്ടോ. കട്ട് ചെയ്ത് പിന്നെ അതൊക്കെ കൊള്ളാവോന്നറിയില്ല, എന്തായാലും ഒന്ന് ചെത്തി, തൊലിയൊക്കെ ഒന്ന് ചെത്തി. ആ കളറൊക്കെ ഉണ്ട്, കളറൊക്കെ ഉണ്ട്. എൻ്റെ മുള്ള് കൊണ്ടുവരും, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. മുള്ള് തൊണ്ടയക്കടയും വായക്കടയും ഒക്കെ കയറും. നമുക്ക് നോക്കാം. കണ്ടിച്ചിട്ടേ കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയണ്ടേ. നമ്മൾ ചെയ്തിട്ട് നല്ലതാണെന്ന് അറിയില്ലല്ലോ. നല്ല മധുരമുണ്ട് കേട്ടോ, നല്ല മധുരമുണ്ട്.
നിറച്ച് കുരുക്കൾ അതിനകത്ത്. അത് ഇതിൻ്റെ ആണെന്ന് കുഴപ്പമില്ലായിരിക്കും അല്ലേ? അടിപൊളി സാധനം. അപ്പം ഇനി ഇത് ഇടയ്ക്കിടയ്ക്കൊക്കെ എന്നെടുത്ത് കഴിച്ചു നോക്കണം. അപ്പം എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇവിടുത്തെ ഇസ്രായേലിലെ കാഴ്ചകളും ഭക്ഷണ രീതികളും എല്ലാം കാണാൻ വേണ്ടി ഈ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇനിയും വീണ്ടും കാണാം അടുത്ത വീഡിയോയുമായി. ബൈ.